എസ് എം എ രോഗം ബാധിച്ച മകന്റെ ചികിത്സയ്ക്കായി സുമനസുകളുടെ കാരുണ്യം തേടുകയാണ് മുംബൈയിലെ ഒരു മലയാളി. മരുന്നിനായി 17 കോടിയിലേറെ രൂപയാണ് വേണ്ടത്. മെച്ചപ്പെട്ടൊരു ജീവിത പരിസരമുണ്ടായിരുന്നു മർച്ചന്റ് നേവിയിൽ ജോലി ചെയ്യുന്ന സാരംഗ് മേനോന്. വലിയ പ്രതീക്ഷകൾക്കിടെ സന്തോഷമെന്നോളം 15 മാസങ്ങൾക്ക് മുമ്പ് കുഞ്ഞ് ജനിച്ചു. ബ്ലഡ് സാമ്പിൾ എടുത്തിട്ട് ജനറ്റിക് ടെസ്റ്റ് ചെയ്ത് നോക്കണം. അങ്ങനെ അത് ബ്ലഡ് സാമ്പിൾ എടുത്തു, ജനറ്റിക് ടെസ്റ്റിന് കൊടുത്തു. അത് സാമ്പിൾ പോയി, അത് കുറച്ച് 3 ആഴ്ചയുള്ള ടെസ്റ്റായിരുന്നു. അതിനകത്താണ് ഇങ്ങനൊരു കേസ് ഉണ്ടെന്ന് പറഞ്ഞത്. അവൻ നടക്കുന്നുണ്ടായിരുന്നില്ല. അവൻ ആക്ച്വലി അവനൊരു 13 മാസമായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നില്ല. അവൻ നീന്തുമ്പോഴും അവൻ്റെ കാല് യൂസ് ചെയ്യില്ലായിരുന്നു. മകൻ നിർവാണ് എസ് എം എ എന്ന ജനിതക രോഗമെന്ന് സ്ഥിരീകരിച്ചത് ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച. 17 കോടി മരുന്നിനായി മാത്രം വേണം. അതും അവന് 2 വയസ്സ് തികയും മുമ്പ് തന്നെ നൽകണം. ഇത്രയും വേഗം എടുത്തു കഴിഞ്ഞാൽ അത്രയും നല്ലത് എന്നുള്ള ഇതാണ് ഇത്. പക്ഷേ മാക്സിമം 2 വയസ്സിന് മേലെ പോയി കഴിഞ്ഞാൽ അവന് കൊടുക്കാനും പറ്റില്ല. കാരണം ഈ മെഡിസിൻ 2 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് വരെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ജീവിതത്തിലെ സമ്പാദ്യങ്ങളെല്ലാം ചേർത്ത് വെച്ചാലും തികയാത്തത്രയും വലുതാണ് ഇനിയും കണ്ടെത്തേണ്ടത്. സുമനസുകളുടെ സഹായം തേടുകയല്ലാതെ ഇനി വഴിയില്ല. സഹായത്തിന് കേരള സർക്കാരിനെയും കുടുംബം സമീപിക്കുന്നുണ്ട്. മുംബൈയിൽ നിന്നും കെ അഭിലാഷിനൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.